സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് പ്രാഥമിക അന്വേഷണത്തിന് പ്രത്യേക സംഘം. ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ 7 അംഗ സംഘമാണ് പ്രാഥമിക അന്വേഷണം നടത്തുക. 4 വനിതാ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. ആക്ഷേപം ഉന്നയിച്ചവരിൽ നിന്ന് പ്രത്യേക സംഘം മൊഴിയെടുക്കും. വിവരങ്ങളുമായി ഈ വാർത്ത അമ്മയൊക്കെ തന്നെ അറിയിച്ച കെ അരുൺകുമാർ ചിലകൻ. അരുണും കമലേഷും എൻ കെ ഷിജുവൊക്കെ പങ്കുവച്ച വിവരങ്ങൾ പല ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരമാകുന്നുണ്ടോ? ഏറ്റവും പ്രധാന ആദ്യം, ഒരു പരാതിയില്ലാതെ എങ്ങനെയോ അന്വേഷിക്കാൻ കഴിയും എന്ന് മുടന്തൻ ന്യായങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കണം ആ രീതിയിൽ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയ മന്ത്രിമാർ, അവരെയൊക്കെ നമ്മൾ കണ്ടു. അതേ മന്ത്രിസഭയിൽ നിന്നുമാണ് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഈ തീരുമാനമുണ്ടായതായി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന, എങ്ങനെയാണ് അന്വേഷണത്തിൻ്റെ ഒരു പദ്ധതി? അനുപ്, അനൂപ് സൂചിപ്പിച്ചതുപോലെ കേരളം ഞെട്ടിയ ഒരു റിപ്പോർട്ടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നത്. 4 വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമാ മേഖലയിലെ ചൂഷണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത്. അതും ഭാഗികമായാണ് പുറത്തുവിട്ടത്. അതിൽ തന്നെ ഞെട്ടിക്കുന്നതായ പല ലൈംഗിക ചൂഷണ വിവരങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ വ്യക്തിപരമായ ചില വിവരങ്ങൾ പുറത്തുവിടാത്തതുകൊണ്ട് ആര്, എവിടെ, എന്ത്, എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഇപ്പോഴും ഉത്തരം ബാക്കിയാണ്. പക്ഷേ ഈ പുറത്തു വന്നത് തന്നെ വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അപ്പോൾ തന്നെ സർക്കാർ ഈ സംഗതികളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുത്ത് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു, വിവിധ സംഘടനകൾ ഉന്നയിച്ചു, WCC ഉന്നയിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ സർക്കാർ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ലൈംഗിക ചൂഷണ കേസിൽ പരാതിക്കാരി നേരിട്ട് വന്ന് പരാതി നൽകാതെ, മൊഴി നൽകാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, നിയമപ്രകാരം അത് നടക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുകയാണ് കൂടുതൽ സ്ത്രീകൾ, ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന കൂടുതൽ സ്ത്രീകൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പലതരത്തിലുള്ള തിക്ത അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് പുറത്തു വന്നത്. അങ്ങനെ സിനിമാ മേഖലയിലെ 2 പ്രമുഖർ ഇന്ന് രാജിവെക്കേണ്ടി വന്നു. അത് 1, ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയുള്ള ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രാജിവെക്കേണ്ടി വന്നു, അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് രാജിവെക്കേണ്ടി വന്നു. ഇങ്ങനെ ഈ രാജികൾ നടക്കുകയും ആരോപണങ്ങൾ വരികയും ചെയ്യുമ്പോൾ സർക്കാർ എന്തുകൊണ്ട് ഇവരെ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ് മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വൈകുന്നേരം വിളിച്ചു ചേർത്തത്. ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ്റെ നിയമോപദേശം തേടിയിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ ഹേമ കമ്മീഷൻ്റെ കമ്മീഷനിൽ മൊഴി കൊടുത്തവർ, വിവിധ സംഘടനകളിലുള്ള വനിതാ പ്രവർത്തകർ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണം അറിയാവുന്ന അവരുടെ സഹപ്രവർത്തകർ, ആരുമായിക്കോട്ടെ, അവരെ കേൾക്കുക. നിലവിൽ സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും വളരെ മുമ്പ് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതുമായുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ട സ്ത്രീകളെ കേൾക്കുക. അവർക്ക് ഈ മൊഴിയിൽ ഉറച്ചു നിന്ന് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ മൊഴി രേഖപ്പെടുത്തി അക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഈ 7 അംഗ പ്രത്യേക സംഘത്തിൻ്റെ ഏകോപന ചുമതല ക്രൈംബ്രാഞ്ച് AdG എച്ച് വെങ്കടേശനാണ്. ഈ സംഘത്തിൻ്റെ തലവൻ IG സ്പർജൻ കുമാറാണ്. സ്പർജൻ കുമാർ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ്. അതോടൊപ്പം തന്നെ ദക്ഷിണ മേഖലയുടെ IGയുടെ ചുമതലയും വഹിക്കുകയാണ്. ഈ സംഘത്തിൽ 4 IPS വനിതാ IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തിരുവനന്തപുരം റേഞ്ച് DIG കൂടിയായിട്ടുള്ള അജിത ബീഹമുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ SP മെറിൻ ജോസഫിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോസ്റ്റൽ സെക്യൂരിറ്റിയുടെ AIG ആയിട്ടുള്ള ശ്രീമതി പൂങ്കൊഴലിയുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പോലീസ് അക്കാഡമിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ഐശ്വര്യ ഡോങ്ക്രെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഐശ്വര്യ ഡോങ്ക്രയും പൂങ്കുടലിയും നിലവിൽ തൃശ്ശൂരും എറണാകുളവും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. സ്വാഭാവികമായും അവിടെ നിരവധിയായുള്ള സിനിമാ പ്രവർത്തകരുണ്ട്, ആക്ഷേപം ഉന്നയിച്ചവരുണ്ട്. അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്താൻ ആ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് SP മധുസൂദനൻ, AdG ക്രമസമാധാന ചുമതലയുള്ള AdG ഓഫീസിലെ AIG ആയിട്ടുള്ള വി അജിത്ത്, 18 SP ആയിരുന്നു അദ്ദേഹം. അടുത്ത സമയത്താണ് അദ്ദേഹം AdG ലോ ആൻഡ് ഓർഡറിൻ്റെ ഓഫീസിലേക്ക് മാറി വന്നത്. അങ്ങനെ നേരത്തെ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ അന്വേഷിച്ചിട്ടുള്ള പരിണത പ്രജ്ഞരായിട്ടുള്ള 2 SP കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഈ SIT യോഗം ചേർന്ന് ഓരോ ഉദ്യോഗസ്ഥരും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിയോഗിക്കും. ഓരോ SPമാരും അവരുടെ കീഴിൽ മറ്റ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തുകൊണ്ട് അന്വേഷണം നടക്കും. കേൾക്കാനുള്ളവരെ പരമാവധി കേട്ടതിന് ശേഷം അവർക്ക് ഈ പറയുന്ന ലൈംഗിക അതിക്രമ സംഭവങ്ങളിൽ കേസെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി അവരെ ആക്രമിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഒരു ആക്ഷേപത്തിനപ്പുറം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ആ മൊഴി നൽകണം, പരാതി നൽകണം എന്ന് ഉള്ളവർക്ക് പരാതി നൽകാനുള്ള അവസരം എല്ലാ സംഘടനകൾക്കും ഈ SIT അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള SIT രൂപീകരിച്ചിട്ടുണ്ട്. പരാതിയുമായി മുന്നോട്ട് വന്ന് ഉള്ളവർക്ക് മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം ഈ SIT ഭാഗത്തുണ്ടാവും. അതോടൊപ്പം തന്നെ ഹേമ കമ്മീഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ ആ മൊഴി നൽകിയവരെയും വീണ്ടും കേൾക്കാൻ തയ്യാറാവും. അത്തരത്തിലുള്ളൊരു വിപുലമായ കാര്യം അന്വേഷിച്ച ശേഷം ഒരു റിപ്പോർട്ട് സർക്കാരിലേക്ക് കൊടുക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ക്രൈം കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നിലവിലുള്ള തീരുമാനം. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ബാക്കിയാണ് അരുൺ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് സമർപ്പിച്ചത്.
140 മണിക്കൂർ പിന്നിടുകയാണ്. 140 മണിക്കൂർ പിന്നിടുമ്പോഴാണ് സർക്കാർ ഈ ഒരു തീരുമാനം അറിയിക്കുന്നത്. ഈ കഴിഞ്ഞ 6 ദിവസം ഇത്തരത്തിലൊരു അന്വേഷണം വേണമെന്ന ആവശ്യങ്ങളൊക്കെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും മലയാളി പൊതുസമൂഹത്തിൽ നിന്നും ഒക്കെ ഉയർന്നതാണ്. അപ്പോഴൊക്കെ മറ്റൊരു ന്യായം പറഞ്ഞു, ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു, സ്വാഗതാർഹം, സമ്മതിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് അന്വേഷണം? ഇപ്പോൾ സ്വകാര്യതയൊക്കെ സംരക്ഷിക്കണമെന്ന് പറയുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സിനിമകളിൽ അവർ വിവേചനം നേരിടേണ്ടി വന്ന സാഹചര്യം വന്നാൽ അവർക്ക് സംരക്ഷണം നൽകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയാണ്. സ്വകാര്യത പ്രശ്നമല്ലാതെ ആർജവത്തോടെ വന്ന് പറഞ്ഞ നടിമാരെ നമ്മൾ കണ്ടു. പക്ഷേ അതിലേറെ, അതിലും എത്രയോ ഏറെ പേർ ഇപ്പോഴും പറയാൻ തയ്യാറാകാൻ മാറി നിൽക്കുന്നുണ്ട്. അവരെ പോയി കാണുമോ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച് ആ തരത്തിലൊരു നീക്കം ഉണ്ടാകുമോ? അതോ ഈ പ്രകടമായി വന്ന സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾക്ക് മുന്നിലും വന്ന പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാകുമോ അന്വേഷണം? ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇറക്കിയ റിലീസിൽ തന്നെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖവും പ്രസ്താവനകളും വന്നിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. അതിനുശേഷമാണ് തീരുമാനമെന്നാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വന്ന് ഹേമ കമ്മീഷന് മുമ്പിൽ മൊഴി കൊടുക്കാത്ത ചില വ്യക്തികളാണ് പിന്നീട് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരികയും അത് ചർച്ചയാവുകയും ചെയ്തപ്പോൾ നേരത്തെ തന്നെ ആക്ഷേപം ഉന്നയിച്ചവർ, അതിലൂടെ നീതി ലഭിക്കാത്തവരാണ് വീണ്ടും ആക്ഷേപം ഉന്നയിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ കേൾക്കും. മാത്രമല്ല, ഇനിയിപ്പോൾ കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയിട്ടുള്ള ഈ WCC ഉൾപ്പെടെയുള്ള സംഘടനയിൽപ്പെട്ടവർ അല്ലെങ്കിൽ അമ്മയിൽ ഉൾപ്പെട്ടവർ അവരെല്ലാം തന്നെ പരസ്യമായി മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ക്രൈം കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് കേൾക്കാതെ ഈ കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ആക്ഷൻ എങ്ങനെയായിരിക്കണം തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്ന് ഇനി ഈ SIT ആണ് ചർച്ച ചെയ്യേണ്ടത്. ആരൊക്കെയാണ് ആരെയൊക്കെ കാണേണ്ടത്, ഏത് മേഖലയെ കാണേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇതിൻ്റെ ഏകോപന ചുമതലയുള്ള ADGP വിവേചനാധികാരമാണ്. എന്നാലും സർക്കാർ ഒരു വിശദമായ ഒരു ഉത്തരവ് ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് ഇറക്കേണ്ടത്. കാരണം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട പോലീസിന്റെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ കോർത്തിണക്കിക്കൊണ്ടാണ് ഒരു SIT രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ വളരെ സ്പെസിഫിക് ആയി വന്നു കഴിഞ്ഞാൽ അരുൺ, ഇപ്പോൾ പ്രധാനമായും നമ്മുടെ മുന്നിൽ ഉള്ള ആരോപണങ്ങൾ ആരുടെയൊക്കെയാണ്? ഒന്ന്, അർച്ചന പത്മിനി വർഷങ്ങൾക്ക് മുൻപ് ഉയർത്തിയ പ്രൊഡക്ഷൻ സംഘത്തിലുള്ള ആൾക്കെതിരെ ഉയർത്തിയ ആരോപണം. രണ്ടാമത്തേത് ദിവ്യ ഗോപിനാഥ് ഉയർത്തിയ ആരോപണം. മൂന്നാമത്തേത് നമുക്കറിയാം ടെസ് ജോസഫ് 2018 മുതൽ ആരോപണം ഉന്നയിക്കുകയാണ്. ഇന്നും ടെസ് ജോസഫ് MLA മുകേഷിനെതിരെ ടെസ് ജോസഫ് തൻ്റെ ആരോപണം ആവർത്തിച്ചു. നാലാമത്തേത് നമ്മൾ ഒടുവിൽ കണ്ടു, രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരായ ആരോപണം. അഞ്ചാമത്തേത് ശ്രീലേഖ മിത്രയുടെ ആരോപണം. ഓരോ ആരോപണത്തിനും ഓരോ സ്വഭാവമാണ്. സിദ്ദിഖിനെതിരായ ആരോപണത്തിൽ പോക്സോ അടക്കം വരുമോ എന്നുള്ള നിയമപരിശോധന ആവശ്യമാണ്. MLA മുകേഷിനെതിരായ ആരോപണം ഗൗരവതരം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ടെസ് ജോസഫിനെ അടക്കം വിളിച്ച് ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു, അതായത് പ്രധാനികൾക്കെതിരെ അടക്കം അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ ഈ സമയം നമുക്ക് കണക്കാക്കാം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ കണക്കാക്കാം. കാരണം പൊതുമധ്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ, അതുപോലെ തന്നെ ധൈര്യസമേതം മാധ്യമങ്ങളുടെ ആ പൊതുസമൂഹത്തിന് മുമ്പിൽ അക്കാര്യം തുറന്നു പറയാനായി ആ വനിതകൾ തയ്യാറായെങ്കിൽ അവരെ കേൾക്കാതെ മുന്നോട്ട് പോകാൻ ഒരിക്കലും ഈ സംഘത്തിന് കഴിയില്ല. സ്വാഭാവികമായും അത്തരത്തിൽ ധൈര്യപൂർവ്വം മുന്നിട്ട് വന്ന അവരെ ആയിരിക്കും ഈ സംഘം ആദ്യം കേൾക്കുക. പക്ഷേ ഈ പറഞ്ഞവരൊക്കെ തന്നെ ഒരു കാര്യം പറഞ്ഞത്, നിയമ നടപടി താല്പര്യമില്ല എന്ന കാര്യം പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഒരു ധൈര്യം നൽകി ആ നിയമ നടപടിയുടെ വഴിയെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വവും ഒരുപക്ഷെ ഈ സംഘത്തിനുണ്ടാവും. കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് മൊഴി നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ മൊഴി നൽകി അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു ബാധ്യത കൂടി ഈ SIT ഉണ്ടാവും. സ്വാഭാവികമായും ആദ്യം ഈ ധൈര്യസമേതം മുന്നോട്ട് വന്നവരുടെ മൊഴി തന്നെയായിരിക്കും രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു തലത്തിലേക്ക് ഈ അന്വേഷണ സംഘം നീങ്ങുക. അനു കെ അരുൺകുമാറാണ് ഈ സമയം വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.